നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ലാലിഗയ്ക്കും ലാലിഗയുടെ പ്രസിഡന്റായ ഹവിയർ ടബാസിനും ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത്. നമുക്കറിയാം, കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണമാണ് ഈ ഒരു വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നത്. ഗോൾ ലൈൻ ടെക്നോളജി ലാലിഗയിൽ നടപ്പിലാക്കേണ്ടതില്ല എന്ന നിലപാട് എടുത്തത് ഹവിയർ ടബാസാണ്. ആ ഒരു നിലപാടിൽ നിന്ന് ഇപ്പോഴും പിന്മാറാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഗോൾ ലൈൻ ടെക്നോളജി അനാവശ്യ ചെലവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും അഭിപ്രായം. ഇതിനിടെ ലാലിഗയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ ടബാസ് നടത്തിയിട്ടുണ്ട്. ലാലിഗ വിദേശത്ത് വെച്ച് കളിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ വെച്ച് ചില മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം ടബാസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നാണ് ലാലിഗ വിദേശത്ത് കളിക്കുക എന്നുള്ളത് കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായും വിദേശത്ത് ലാലിഗ മത്സരങ്ങൾ നടക്കുക തന്നെ ചെയ്യും. 2025-26 സീസണിൽ അത് സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയിൽ ഞങ്ങൾ ഒഫീഷ്യൽ മത്സരം സംഘടിപ്പിച്ചാൽ നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ഞങ്ങളുടെ പൊസിഷൻ ശക്തിപ്പെടും. സ്പെയിനിന് ശേഷം ലാലിഗയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒന്നാണ് നോർത്ത് അമേരിക്ക. മാത്രമല്ല, മറ്റുള്ള ലീഗുകൾ എല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മളും മുന്നേറേണ്ടതുണ്ട്. ഇതാണ് ലാലിഗ പ്രസിഡന്റായ ഹവിയർ ടബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2018 ബാഴ്സലോണയും ജിറോണയും തമ്മിലുള്ള മത്സരം മയാമിയിൽ വെച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ നടത്തിയിരുന്നു. എന്നാൽ അന്ന് ഫിഫയും അതുപോലെ തന്നെ US ഫുട്ബോൾ അസോസിയേഷനും തടസ്സമാവുകയായിരുന്നു. ഫിഫയിൽ നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഇത് സാധ്യമാവുക. ലീഗിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അമേരിക്കയിൽ വെച്ചുകൊണ്ട് കളിക്കാനാണ് ഇപ്പോൾ ലാലിഗ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.